ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് കഴിഞ്ഞ സീസണേക്കാൾ അഞ്ച് ലക്ഷത്തിലധികം ഭക്തർ കൂടുതലായി എത്തി സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു പന്ത്രണ്ട് ദിവസത്തിനിടെ ഒൻപത് ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ഇന്നും രാവിലെ മുതൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് എം ജി പ്രതീഷ് വിവരങ്ങളും ചേരുന്നു പ്രതീക്ഷ് ഇവിടെ തമിഴ്നാട്ടിൽ വലിയ മഴയുടെ ഒക്കെ ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ അവിടുന്ന് ഒരുപാട് തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് എന്തായാലും തീർത്ഥാടകരുടെ വരവിനെ അവിടുത്തെ കാലാവസ്ഥ ഒന്നും ബാധിച്ചിട്ടില്ല എന്ന് കരുതാവോ ആ ഹാഷ്മി മണ്ഡലകാല തീർത്ഥാടനം പതിമൂന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് അപ്പോഴും ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ സമാനമായ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ ഇന്നും അനുഭവപ്പെടുന്നത് കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തീർത്ഥാടക തിരക്ക് തുടക്കം മുതൽ തന്നെ ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തീർത്ഥാടകരുടെ എണ്ണമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഇതുവരെ ഒൻപത് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് തീർത്ഥാടകർ ശബരിമലയിൽ ദർശനം നടത്തിയെന്നതാണ് പോലീസിൻ്റെ കണക്ക് 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 ഒപ്പം ഈ വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട് പ്രതിദിനം വെർച്വൽ ക്യൂ ആണ് എങ്കിൽ കൂടിയും സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശബരിമലയിൽ എത്തുന്നു എത്തുന്നുവെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം ഇതുവരെ പന്ത്രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ലക്ഷത്തിലധികം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം ശബരിമലയിൽ എത്തിയിട്ടുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ പതിനായിരത്തിന് മുകളിലാണ് തീർത്ഥാടകർ ഈ സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ എത്തുന്നത് ഒപ്പം ആറായിരത്തിലധികം തീർത്ഥാടകർ പരമ്പരാഗത കാനനപാത വഴിയും ശബരിമലയിൽ ആ ദർശനം നടത്തിയെന്നതാണ് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യം ഈ വരും ദിവസങ്ങളിൽ ശബരിമലയിൽ കൂടുതൽ തിരക്ക് ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് കാരണം ഇന്നലെയായിരുന്നു ശബരിമലയിൽ വളരെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് വിളക്ക് ഇതിനുശേഷമായിരിക്കും സാധാരണഗതിയിൽ കൂടുതൽ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ പ്രതിദിനം ഏകദേശം എൺപതിനായിരത്തോളം തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ ശബരിമല സന്നിധാനത്തും പമ്പയിലും ഒരുക്കിയിട്ടുണ്ട് ഇവർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യമൊപ്പം വിശ്രമിക്കാനുള്ള സൗകര്യമെല്ലാം തന്നെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ തീർത്ഥാടകരെത്തിയാലും കൂടുതൽ സമയം ക്യൂ നിൽക്കാതെ ഇവർക്ക് ദർശനം നടത്താനുള്ള ഒരു സൗകര്യമാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും ഒരുക്കുന്നത് ഹാഷ്മി ഓക്കെ അപ്പോൾ എന്തായാലും പോയ വർഷം വലിയ തിരക്കും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇക്കുറി പക്ഷേ ആ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ചെയ്തു എന്തായാലും വളരെ ഭംഗിയായി കാര്യക്ഷമമായി സമാധാനപൂർവ്വമായി ഐശ്വര്യപൂർണ്ണമായ തീർത്ഥാടനകാലം അങ്ങനെ പുരോഗമിക്കുകയാണ് അങ്ങനെ പോകട്ടെ